അപ്പൊ ഇന്നത്തെ ഉച്ച ഊണ് ഇവിടുന്ന് കേട്ടോ, ഹോട്ടൽ സഹിയോൺ. അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഇവിടെ കുറെ സ്പെഷ്യലുകൾ ഉണ്ട്, അത് നമ്മുടെ മുന്നിലേക്ക് കൂടുതൽ നേരത്തെ കിട്ടുമോ. എരിവ് കഴിക്കാത്തവർക്ക് വേണ്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ച് മീൻ കറി മുതൽ മീൻ ഫ്രൈ, മീൻ മുട്ട, അതുപോലെ പല വെറൈറ്റികളുണ്ട്. ഉള്ള സ്പെഷ്യലൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തും. മെയിൻ ഐറ്റം വാഴയിലയിൽ ചോറ് വിളമ്പുക എന്നുള്ളതാണ്. അത് കാണുമ്പോൾ തന്നെ മലയാളികൾക്ക് ഏകദേശം സന്തോഷമാവുന്നതാണ്. ഇതിൻ്റെ കൂടെ സൈഡ് കറികളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ കിട്ടുന്ന കറികളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. സാമ്പാറായാലും മീൻ കറിയായാലും പുളിശ്ശേരി ആണെങ്കിലും എല്ലാത്തിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട്. ഈ ഐറ്റങ്ങളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിലേക്ക് നേരത്തെ കാണിച്ചൊരു സ്പെഷ്യലുള്ള പാത്രങ്ങളുണ്ട്. അപ്പോൾ അതിൽ അന്നത്തെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടോ അതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ടാവും. ഇതിൽ ഏതൊക്കെ വേണമെന്ന് നമ്മൾ ഓർഡർ കൊടുത്താൽ അത് നൈസായിട്ട് ഇതിൽ നിന്നല്ല കേട്ടോ, നല്ല ചൂടിനോടുകൂടിയുള്ള ഐറ്റം നമുക്ക് എടുത്തുകൊണ്ട് തരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ചെമ്മീൻ റോസ്റ്റും മീൻ മുട്ട റോസ്റ്റും അതുപോലെ മീൻ ഫ്രൈ കൊഴുവേം മേടിച്ചിട്ടുണ്ടോ, അതാണ് സ്പെഷ്യലായിട്ട് ആദ്യം മേടിച്ചത്. അതിൽ ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയാണ്, മീൻ മുട്ട എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മീൻ ഫ്രൈയുടെ കാര്യത്തിൽ കുറച്ച് ഓവർ ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ മീനൊക്കെ ഒരു പകുതി വേവിക്കായിരിക്കും ഏറ്റവും നല്ല കാര്യം. പിന്നെ നമ്മളിവിടുന്ന് മെയിൻ മേടിച്ച മത്തി പൊത്തിയതും മേടിച്ചു, അതുപോലെ ചെറിയൊരു കരിമീനും മേടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുള്ളതുകൊണ്ടാണ് ഇത്ര ഐറ്റംസ് മേടിച്ചത്. എന്തായാലും ഒന്ന് എല്ലാം ഒന്നും ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ കരിമീനും അതുപോലെ തന്നെ മത്തി പൊത്തിയതും കൊഴുവയും മീൻ മുട്ടയും ചെമ്മീനും ഒക്കെയാണ് മേടിച്ചത്. ഇതിൽ എൻ്റെ ചൂസ് ചെയ്ത് ഞാൻ മീൻ മത്തിയായിരുന്നു, കാരണം നല്ല മസാലയൊക്കെ ഇട്ട് ഇലയിൽ നല്ല പൊത്തി വെച്ചാണുണ്ട്. ഇപ്പോൾ അയില ഉണ്ടായി, അതുപോലെ ചാള ഉണ്ടായി, പക്ഷേ നമ്മൾ മേടിച്ചത് ചാളയാണ്. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായി, കറക്റ്റ് ടൈമിലാണ് നമ്മൾ ചെന്ന്. അപ്പോൾ എന്തായാലും ഇലയിൽ മസാലയൊക്കെ തേച്ച്, വെറും മുളക് പൊടി മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ല മസാലയൊക്കെ തേച്ച് പൊത്തി വച്ച് അത് പൊതിഞ്ഞ് നല്ല തവയിലിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ രണ്ട് പീസ് ഉണ്ടായി, ഇതിന് ഏകദേശം 90 രൂപ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള മസാലയും അതുപോലെ ആ മത്തിയും കൂട്ടി ചോറ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കിട്ടിയ ചെമ്മീൻ റോസ്റ്റ്. കൂടെ കിട്ടിയ നമ്മൾ സ്പെഷ്യലായിട്ട് മേടിച്ച ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അത്യാവശ്യം ഉച്ചയ്ക്ക് നല്ലൊരു ഊണൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു സൂപ്പർ മസ്റ്റ് ട്രൈ സ്പോട്ട് അല്ലെങ്കിൽ പോലും അത്യാവശ്യം അവറേജ് എബോ നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്ന ഒരു ചെറിയ ഓവർ വിലയല്ലാത്തൊരു നല്ലൊരു ഹോട്ടലാണ് നമ്മുടെ ഈ എം ജി റോഡിന് പാരലായിട്ടുള്ള ചിറ്റൂർ റോഡുണ്ടല്ലോ, ആ ചിറ്റൂർ റോഡിലെ പുല്ലേപ്പടി പാലത്തിന് പോണ വഴിക്കാണ് നമ്മുടെ ഈ ഹോട്ടൽ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. ഒരു ഉച്ചയൂണൊക്കെ അന്വേഷിച്ച് നടക്കുവാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്താൽ പറ്റിയൊരു സ്പോട്ട് തന്നെയാണെന്ന് പറയും. അവിടെ രണ്ട് മൂന്ന് സ്പോട്ടുകളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താം. പിന്നെ വിലയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാത്തിൻ്റെ വില അവൻ്റെ ഇതിൻ്റെ മുന്നിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കയറി നിന്ന് ഊണ് കഴിക്കാമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും സഹിയോണി പോയി ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ എം ജി റോഡിൽ പാരലായിട്ടുള്ള ചിറ്റൂർ. അതായത് പത്മാറ്റിയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കയറിയിട്ട് ലെഫ്റ്റ് എടുത്ത് പിന്നെ നെക്സ്റ്റ് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടും എല്ലാം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.